ഹലോ ഗൈസ്, കുടിയിരിക്കുമ്പോൾ കുറച്ച് ചിക്കൻ വാങ്ങാമാണ്. ചിക്കൻ വാങ്ങാനുള്ള പോക്കാണ് ഈ കാണുന്നത്. അപ്പോൾ നേരെ നമ്മൾ കമ്പനി കൂടി തന്നെ കൂട്ടാൻ വേണ്ടി ഓനെ കുടിക്കണം കേട്ടോ. ഓനെ കുടിക്കാണ് ചെന്നപ്പോൾ ഓനെ വണ്ടിയോട് കിടക്കുന്നുണ്ട്. ഓനോട് കിടക്കണേ ഓ മറ്റേതാണേ പെണ്ണിൻ്റെ വരാൻ വണ്ടീനെ പ്രേമിച്ചവനാണേ. എൻ്റെ മോനെ ഗൈസ്, ഇതാണ് ഓൻ അഞ്ചനെ കുറച്ച് കാട്ടി വിടലോ കേട്ടോ. പിന്നെ ഒന്ന് നോക്കി നമ്മൾ നേരെ ഒറ്റക്കനാണ്ട് വിട്ടു. ഇതാണ് ഗൈസ് എൻ്റെ റോഡ്. നിങ്ങൾക്ക് ഓഫ് റോഡ് ട്രാക്ക് ഒന്നും തിരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. എൻ്റെ നാട്ടുകൊണ്ട് പോരി കിടീലും ഓഫ് റോഡാണ് ഗൈസ്. നമ്മൾ നാളെ കോഴിക്കടേക്ക് എത്തിട്ടു. അതാണ് ബിസ്മി ചിക്കൻ സെൻറ്റർ. നമ്മൾ ബിസ്മി ചിക്കൻ സെൻറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ജാബേനെ കോഴിക്കട. നമുക്ക് അത്രേ ഉള്ളൂ. അങ്ങനെ എന്താ പറയുക, സുന്ദരനെയും സുന്ദരനെയും കണ്ടു. പിന്നെ ഒന്ന് നോക്കിയാൽ കോഴി ഓർഡർ കൊടുത്തു. കാക്കത അളമ്പ് വെട്ടാണ്ട് വിട്ടു, ഏതാ വെട്ടില്ല. അങ്ങനെ കവറിലാക്കിയിട്ട് നേരെ അങ്ങോട്ട് ഇറങ്ങി. പിന്നെ നേരെ കുടിക്കണം. അതാണ് ഐസിൻ്റെ കുടിക്കണം വൈകിട്ട്. ഏതാ വൈലേ എൻ്റെ വണ്ടിയുടെ ക്രൂസ് കൺട്രോൾ ഒറ്റക്കനെ കിട്ടണം. അങ്ങനെ കുടികട എത്തിട്ടോ. എന്നാ എന്റെ ചിക്കൻ വേണ്ടേ? അപ്പൊ ഓൻ്റെ നീ കേക്കണ്ട കണ്ടോ. എനിക്കാണ് തൃപ്തിയായി. പിന്നെ ഒന്ന് നോക്കിയാൽ നേരെ പുറത്തേക്കാൻ അറിയാം. അപ്പൊ വയസ്സുകാരൻ കണ്ടോ, വയസ്സുകാരൻ എനിക്കും കോഴി വാങ്ങണമെന്ന് പറഞ്ഞിട്ട് നെഞ്ഞത്തേക്കാണ് കയറി. എന്റെ അമ്മു അങ്ങനെ നേരെ ഇതാണ് കൈസ് നമ്മളെ ചാണ്ടിട്ടോ. ഇതാണ് നമ്മളെ ചാണ്ടി, നിഷാദ് എന്ന് വിളിപ്പിയുള്ള ചാണ്ടി. അങ്ങനെ നേരെ വയസ്സിനെ കൂട്ടി കോഴിക്കടയിൽ കണ്ടിട്ടോ. എന്റെ മോനെ കൈസ് ഓൻ്റെ മാസം പോക്കണം. അവിടെ ചെന്ന് എന്തോ അടിപിടി കുടിക്കണം. ഓൻ്റെ കോഴിക്ക് എന്താ വെള്ളം കൊടുക്കാതെ അർത്ഥം എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ പ്രശ്നമാക്കിയിരുന്നു. എന്നിട്ട് കോഴി വാങ്ങി ഞങ്ങളെ നാട്ടിൽ വന്നു. ഇതാ കൈസ് ഞങ്ങളെ നാടിട്ടോ, ഹിൽ ടോപ്പ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്. ഞങ്ങളെ കൈസ് ഇവിടെ ഉണ്ട് ചെക്കന്മാരെ കൂടി ഭൂലോക ചർച്ചയിലാണ്. വലിയ എന്തൊക്കെയോ പറഞ്ഞാണ്ടിരിക്കും. നമ്മളെല്ലാം അരുടെ ഭാഗത്തിൽ ഒരേ ഇരുത്താണ്ടിരുന്നു. അപ്പൊ ഗൈസ് പിന്നെ കാണാം.